മൂന്നാറിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച ജില്ലാ കളക്ടറും സബ് കളക്ടറും ഒക്കെ പൊതുഭരണ വകുപ്പിന്റെ ഭാഗമാണെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. നിരോധനാജ്ഞ പ്രഖ്യാപിക്കേണ്ട സാഹചര്യം മൂന്നാറിൽ ഇല്ലായിരുന്നു. കീഴ്വഴക്കങ്ങൾ പാലിക്കാതെയാണ് നടപടികൾ സ്വീകരിച്ചത്. ഇക്കാര്യങ്ങൾ പരിശോധിച്ച് തിരുത്തലുകൾ നടത്തിയിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. മൂന്നാറിൽ 144 പ്രഖ്യാപിക്കേണ്ട സാഹചര്യം ഇല്ലായിരുന്നുവെന്ന് മുഖ്യമന്ത്രി സഭയിൽ ആവർത്തിച്ചു. ജില്ലാ കളക്ടർ, സബ് കളക്ടർ, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്നിവർക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിക്കാൻ അവകാശമുണ്ട്. എന്നാൽ 144 പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പോലീസുമായും സർക്കാരുമായും കൂടിയാലോചിക്കുന്നതാണ് കീഴ്വഴക്കം. മൂന്നാറിൽ ഈ രണ്ട് കീഴ്വഴക്കങ്ങളും ഉണ്ടായിട്ടില്ല. ഇത് വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിന്റെ പ്രശ്നമല്ല. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം പൊതുഭരണത്തിന്റെ ഭാഗമാണ്. നിരോധനാജ്ഞ പുറപ്പെടുവിക്കുന്നതിന് മുൻപ് സാധാരണ നിലയിൽ പോലീസുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യും. കാരണം പോലീസാണല്ലോ ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ നടപ്പാക്കേണ്ടത്. അപ്പം സാധാരണ ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തുന്നതിന് മുൻപ് സർക്കാരിനെ അറിയിക്കുന്ന ഒരു കീഴ്വഴക്കമാണ് പൊതുവിലുള്ളത്. അത് രണ്ടും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഉദ്യോഗസ്ഥർക്ക് ഇക്കാര്യത്തിൽ വ്യതിചലനമുണ്ടായി. പരിശോധിച്ച് തിരുത്തൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും എം ഉമ്മറിന്റെ ചോദ്യത്തിന് മുഖ്യമന്ത്രി സഭയിൽ മറുപടി നൽകി. നെയ്യാറ്റിങ്കരയിൽ ഐസോറോ ഡി കൊക്കോ, ഭാസുരം, എസ്തൂരി എന്നീ റിസോർട്ടുകൾ റവന്യൂ ഭൂമി കൈയേറിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കൈയേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനായുള്ള കത്ത് നൽകിയിട്ടുണ്ടെന്നും റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ സഭയിൽ രേഖാമൂലം വ്യക്തമാക്കി. സംസ്ഥാനത്ത് കാപ്പാ നിയമപ്രകാരം 42 പേരെ കരുതൽ തടങ്കിൽ പാർപ്പിച്ചിട്ടുണ്ട്. 30 പേർക്കെതിരെ സഞ്ചലന നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. ആലപ്പുഴ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പേർ തടവിലുള്ളത്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 473 ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നഗരകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ കേസുകൾ എടുത്തത്. ലൈംഗികാതിക്രമത്തിന് ഇരയാകുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ശമ്പളത്തോടുകൂടി 90 ദിവസത്തെ അവധി നൽകാറുണ്ട്. ഈ ആനുകൂല്യം സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് നൽകുന്ന കാര്യം പരിശോധിച്ചു വരികയാണെന്നും മുഖ്യമന്ത്രി സഭയിൽ രേഖാമൂലം വ്യക്തമാക്കി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.